സ്കോട്ട് ബീറ്റ്സ് ഈവനിൻ്റെ ഈവൻറ്റ് കലണ്ടർ റിവീലായിരിക്കുകയാണ്. അതുമാത്രമല്ല, നമുക്കെല്ലാവർക്കും അറിയാം സ്കോട്ട് ബീറ്റ്സ് ഈവനിൽ നമുക്കെല്ലാവർക്കും ഒട്ടനേകം റിവാർഡ്സും ലഭിക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്. ബട്ട് നമ്മളെല്ലാവരും കലണ്ടർ നോക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും ഇവിടെ M80 ഒരു ഗണ്ണിൻ്റെ സ്കിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് തോംസന്റെ ഗണ്ണ് സ്കിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഫ്രീ ഫയറിലേക്ക് പുതിയ ഒരു M80 സ്കിന്ന് വന്നിട്ടുണ്ടാവുന്നില്ലേ? ആ ഒരു സ്കിന്നാണ് ഫ്രണ്ട്സ് നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത്. സത്യത്തിൽ ഈ ഒരു M80 സ്കിന്ന് നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ടോ? കിട്ടുവാണെങ്കിൽ നമുക്ക് എങ്ങനെ ക്ലെയിം ചെയ്യാം, എന്തൊക്കെ ചെയ്യണം നമുക്ക് ഈ ഒരു ഗണ്ണ് സ്കിൻ എടുക്കാനായിട്ട്, പിന്നെ എന്തൊക്കെ റിവാർഡ്സ് ആയിരിക്കും ഫ്രണ്ട്സ് നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ലഭിക്കാൻ പോകുന്നത്? സ്കോട്ട് ബീറ്റ്സ് ഇവൻറ്റിൽ നമുക്ക് ഇതുകൂടാതെ ഒരുപാട് ഒരുപാട് റിവാർഡ്സ് ലഭിക്കുന്നുണ്ട് സൗജന്യമായിട്ട്, നമുക്ക് എല്ലാം കാണാം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അതുമാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലിൽ നിന്ന് വീഡിയോ ആണെങ്കിൽ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ താഴെ കാണുന്ന ബെല്ലിലേക്ക് അമർത്തുക. കാരണം ഇതേപോലെ ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. മറക്കാതെ ബെല്ലിലേക്ക് അമർത്തിയേക്ക്. അപ്പോൾ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ്റെ പ്രോബ്ലം വരാതെ വീഡിയോ പെട്ടെന്ന് കാണാനും പറ്റുന്നതായിരിക്കും. ഫെബ്രുവരിയിലായിരിക്കും നമ്മുടെ ഫ്രീ ഫയറിലേക്ക് സ്കോട്ട് ബീറ്റ്സ് ഈവൻ വരുന്നത്. നമുക്ക് കലണ്ടർ കാണാൻ സാധിക്കും. February 4 ഈവൻ സ്റ്റാർട്ട് ആവുന്നത്. February 4 ആരംഭിച്ചിട്ട് February 20 അവസാനിക്കും നമ്മുടെ സ്കോട്ട് ബീറ്റ്സ് ഈവൻറ്റ്. നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന ഒരു ഈവൻ കലണ്ടറാണ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കാണുന്നത്. സ്കോട്ട് ബീറ്റ്സ് ഈവൻ കലണ്ടറാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും February 4 ബീറ്റ്സ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈവൻ്റ് സ്റ്റാർട്ടാവും. നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഈ ഒരു അവതാറും ഈ ഒരു ബാനറായിരിക്കും. അവതാറും ബാനറും നമുക്ക് ജസ്റ്റ് പിക്ക് മാത്രമേ കാണുന്നുള്ളൂ. എന്തായാലും വീഡിയോ ക്ലിപ്പിൽ ലഭിച്ചിട്ടുണ്ട് നമുക്ക് ഈ അവതാറും ബാനർ എങ്ങനെയായിരിക്കുന്നത്. ഒരു ലെജൻഡറി അവതാറും ബാനറുമാണ് ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോ ക്ലിപ്പിൽ അവസാനം കാണാം. ബീറ്റ്സ് ഡെയിലി മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈവൻ്റ് റണ്ണാവും, സ്റ്റാർട്ടാവും. നമുക്ക് എല്ലാവർക്കും ഡെയിലി മിഷനായിട്ട് നമുക്ക് കുറച്ച് ടോക്കൺസ് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു ഈവൻറ്റിൽ നിന്നും. ബീറ്റ്സ് ഡെയിലി മിഷനിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ടോക്കൺസ് ലഭിക്കും. അതുമാത്രമല്ല, ആഫ്റ്റർ മാച്ച് ഡ്രോപ്പ് എന്നൊരു ഈവൻറ്റ് സ്റ്റാർട്ടാവും. അപ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ടോക്കൺ ആയിരിക്കും. ദെൻ ട്രാവൽ മിഷൻ ഈവൻറ്റ് വരും. ട്രാവൽ മിഷൻ ചെയ്താൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ടോക്കൺ ആയിരിക്കും. നമുക്കൊരു ലൂട്ട് ബോക്സ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നമുക്ക് ടോക്കൺസ് കളക്ട് ചെയ്യാം. ടോക്കൺസ് ക്ലെയിം ചെയ്തിട്ട് നമുക്ക് എല്ലാവരും എക്സ്ചേഞ്ച് അടിക്കാം റിവാർഡ്സ് ആയിട്ട്. കിൽ ചാലഞ്ചിൽ നമുക്ക് എല്ലാവർക്കും പാൻഡ സ്കിൻ ലഭിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്, നമ്മൾ അവസാനം കാണിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല, മ്യൂസിക് പ്രോജക്റ്റിൻ്റെ ഒരു ഈവൻറ്റ് സ്റ്റാർട്ടാവും. നമുക്ക് ലഭിക്കാൻ പോകുന്നത് പാരഷൂട്ടാണ്. February 12 പീക്ക് ഡേ ആണ്. നമുക്ക് ലഭിക്കാൻ പോകുന്നത് ബാക്ക് പാക്കിൻ്റെ സ്കിന്നാണ് ഫ്രണ്ട്സ്. എന്തായാലും വേറെ ലെവലായിട്ടുള്ള ഒരു OP ലെവലായിട്ടുള്ള ബാക്ക് പാക്കിൻ്റെ സ്കിന്ന് നമുക്ക് എല്ലാ പ്ലേസിലും ലഭിക്കുന്നത് February 12. പിന്നെ അതിനുശേഷം Play 2 നമുക്ക് ലഭിക്കാൻ പോകുന്ന ഇൻക്യുബേറ്റർ വോച്ചറുകൾ ലഭിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പെറ്റ് ലുഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഈവൻറ്റ് സ്റ്റാർട്ടാവും. നമുക്ക് ലഭിക്കാൻ പോകുന്ന ടോക്കൺ ആയിരിക്കും പെറ്റ് ലുഡോ കളിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്ത് നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇവൻ്റ് ആണ്. അതായത് ഗോൾഡ് ഡ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഇവൻ്റ് ആണ് ഫ്രണ്ട്സ് നമുക്ക് അടുത്ത് കാണുന്നത്. നമുക്ക് ഇത് ലഭിക്കാൻ പോകുന്നത് M80 ഗണ്ണിൻ്റെ സ്കിന്ന് ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് തോംസന്റെ ഗണ്ണിൻ്റെ സ്കിന്ന് ലഭിക്കുന്നുണ്ട്. ഓക്കെ, ബൂയ ചലഞ്ചിൽ ലഭിക്കാൻ പോകുന്നത് ക്രാഫ്റ്റ് ലാൻഡ് റൂം ഗാർഡ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് വീക്കെൻഡ് പാർട്ടി എന്നൊരു ഇവൻ്റ് വരും. നമുക്ക് ലഭിക്കാൻ പോകുന്നത് മോൺസ്റ്റർ ട്രക്കിൻ്റെ സ്കിന്ന് ആയിരിക്കും. നമ്മളിവിടെ കലണ്ടറിൽ എന്തൊക്കെ റിവാർഡ്സാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്, സ്കോട്ട് ബീറ്റ്സ് ഇവൻ്റ് ലഭിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. നമുക്ക് ഈ റിവാർഡ്സിൻ്റെ എല്ലാം ഒരു വീഡിയോ ക്ലിപ്പ് കാണാം. നമുക്ക് ലഭിക്കാൻ പോകുന്ന റിവാർഡ്സിൻ്റെ വീഡിയോ ക്ലിപ്പാണ് ഫ്രണ്ട്സ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. നമുക്ക് ലഭിക്കാൻ പോകുന്ന അവതാറും ബാനറും ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന വേറെ ലെവലായിട്ടുള്ള ഒരു അവതാറും ബാനറുമാണ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്ക് സൗജന്യമായിട്ട് കിട്ടാൻ പോകുന്ന ഒരു ലൂട്ട് ബോക്സ് ആണ്. വേറെ ലെവലായിട്ടുള്ള നല്ല അനിമേഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, പാൻഡ സ്കിന്നൊക്കെ OP ലെവലാണ് ഫ്രണ്ട്സ്. എന്തായാലും ഒരു ലെജൻഡറി പാൻഡ സ്കിന്നാണ്. ഇതിൻ്റെ തീമും ഇതിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ വേറെ ലെവലാണ് ഫ്രണ്ട്സ്. പിന്നെ അതുമാത്രമല്ല, നമുക്ക് പാരഷൂട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു റെഡ് കളർ പാരഷൂട്ടാണ് ഫ്രണ്ട്സ്. പിന്നെ തോംസന്റെ കണ്ട സ്കിന്ന്, പിന്നെ നമുക്ക് M80 കണ്ട സ്കിന്ന് കാണുന്നുണ്ട്. M80 കണ്ണിൻ്റെ സ്കിന്ന് നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ഫ്രീ ആയിട്ട് കിട്ടുമോ? അതായത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഫ്രണ്ട്സ്, കുറച്ച് സ്റ്റോറീസ് ഒക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് അവസാനം കാണാം. പിന്നെ അതിനുശേഷം നമുക്ക് എല്ലാവർക്കും ബാക്ക് പാക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും കിട്ടാൻ പോകുന്ന, അതായത് പീക്ക് ഡേയിൽ ലഭിക്കാൻ പോകുന്ന ബാക്ക് പാക്ക് ഇതാണ്. കണ്ടിട്ട് നല്ലൊരു ഡയമണ്ട് കൊടുത്ത് വാങ്ങേണ്ട ഒരു ബാക്ക് പാക്കാണ്. ബട്ട് നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന ഒരു ബാക്ക് പാക്കാണിത്. എന്തായാലും നമുക്ക് എല്ലാവർക്കും ലഭിക്കും. മോൺസ്റ്റർ ട്രക്കിൻ്റെ സ്കിൻ ഇതാണ്. എന്തായാലും നല്ല വേറെ ലെവലായിട്ടുള്ള ഒരു ട്രക്കിൻ്റെ സ്കിന്ന്. പിന്നെ നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ലഭിക്കാൻ പോകുന്ന ഒരു ഫീമെയിൽ കോസ്റ്റ്യൂം ഉണ്ട്. നമ്മളെല്ലാവരും ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഫീമെയിൽ കോസ്റ്റ്യൂംസ് കാണാൻ സാധിക്കും, നമുക്ക് ഗെയിമിൻ്റെ ഹോം പേജിലൊക്കെ വെച്ചിട്ട്. എന്തായാലും നമ്മുടെ ഫ്രീ ഫയറിലേക്ക് നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും കിട്ടാൻ പോകുന്ന ഒരു ഫീമെയിൽ കോസ്റ്റ്യൂമാണത്. ഓക്കെ, ഇതൊക്കെയാണ് ഫ്രണ്ട്സ് നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന റിവാർഡ്സ് ഇതൊക്കെയാണ്. ദെൻ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് ഈവൻറ്റ് വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ബാനർ കാണാൻ സാധിക്കും. ട്രാവൽ മിഷൻ്റെ ബാനറാണ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കാണുന്നത്, ലൂട്ട് ബോക്സിൻ്റെ ബാനർ. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റൊരു ബാനർ കാണാൻ സാധിക്കും, കിൽ ചലഞ്ചിൻ്റെ ബാനറാണ് കാണുന്നത്. കളക്ട് റൂബി ടോക്കൺസ് ഇവിടെ കാണാൻ സാധിക്കും, ബീറ്റ്സ് റൂബി ടോക്കൺസ്. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഈ ടോക്കൺസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ബണ്ടിലൊക്കെ ആയിട്ട് എക്സ്ചേഞ്ച് അടിക്കാം. ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ഫീമെയിൽ കോസ്റ്റ്യൂം ആയിരിക്കില്ല നമുക്ക്, അതായത് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത് ഫ്രീ ആയിട്ട്. നമ്മൾ ഇപ്പോൾ ചുവടെ കാണുന്നത്, അതായത് മറ്റൊരു ബണ്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട്, ഈ ഒരു ബണ്ടിലായിരിക്കും ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന ബണ്ടിൽ. എന്തായാലും ഈ ഒരു രണ്ട് ഫീമെയിൽ കോസ്റ്റ്യൂംസിൽ ഏതെങ്കിലും ഒരു ഫീമെയിൽ കോസ്റ്റ്യൂം നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു ടോക്കൺസ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഈ ഒരു കോസ്റ്റ്യൂം ആയിരിക്കാം.
ദെൻ ഫ്രണ്ട്സ് നമുക്ക് എല്ലാവർക്കും ഒരു മെയിൽ ബണ്ടിൽ കാണാൻ സാധിക്കും. ഈ ഒരു ബണ്ടിൽ എന്തായാലും നമുക്ക് ഡയമണ്ട് ഉപയോഗിക്കേണ്ടി വന്നേക്കാം, നല്ല മാസ് ആയിട്ടുള്ള ബണ്ടിലാണ് ഫ്രണ്ട്സ്, നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാനൊന്നും ചാൻസ് ഇല്ല. ദെൻ നമുക്ക് ഒരുപാട്, അതായത് 4000 അല്ലെങ്കിൽ 5000 ഡയമണ്ടൊക്കെ വേണ്ടി വന്നേക്കാം, നല്ല മാസ് ആയിട്ടുള്ള നമുക്ക് ഡയമണ്ടൊക്കെ വേണ്ടി വന്നേക്കാം ഈ ഒരു ബണ്ടിൽ എടുക്കാനായിട്ട്. ഒരു ലെജൻഡറി ബണ്ടിലാണ് സ്കോഡ് ബീഡ്സിന്റെ, അതായത് നല്ല മാസ് ആയിട്ടുള്ള ഇവർ ഈ ഒരു ഈവന്റ് കൊണ്ടുവന്ന് തന്നെ ഈ ഒരു ബണ്ടിൽ, അതായത് ഡയമണ്ടിൽ ഊട്ട് ചെയ്യാൻ വേണ്ടിയായിരിക്കും. ദെൻ മിക്ക പ്ലേയേഴ്സിനും ഡൗട്ട് ആയിരിക്കും, നമുക്ക് എല്ലാവർക്കും M1887 കണ്ട സ്കിന്ന് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു നമുക്ക് ഈവൻ കലണ്ടറിൽ സ്കോഡ് ബീഡ്സിന്റെ. സോ നമുക്ക് ഇത് എങ്ങനെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്? കാരണം എന്ന് വെച്ചാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഫ്രീ ഫയറിലേക്ക് ഒരുപാട് ഡയമണ്ടൊക്കെ കൊടുത്തിട്ട് ഒരു വെബ് ഈവന്റിൽ വന്ന ഒരു M1887 കണ്ട സ്കിന്നാണ്. നമുക്ക് ഇതുപോലെ ഇതിനു മുമ്പൊന്നും ലഭിച്ചിട്ടില്ല ഫ്രീ ആയിട്ട്, അതായത് പെർമനന്റ് ആയിട്ട് ഗണ്ട സ്കിന്ന് ലഭിച്ചിട്ടില്ല, അതായത് ഇത്രയും നല്ല ലെജൻഡറി ആയിട്ടുള്ള ഗണ്ട സ്കിന്ന് ഒന്നും ലഭിച്ചിട്ടില്ല. ഈവൻ കലണ്ടറിൽ നമ്മളെല്ലാവരും ഗോൾഡ് റോയിന്റെ ഒരു ഈവന്റ് കലണ്ടർ ഒരു ഈവന്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഗോൾഡ് റോ ഇവന്റ് ആയിരുന്നു കണ്ടത്. ഒരുപാട് യൂട്യൂബേഴ്സ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു, അതായത് നമുക്ക് എല്ലാവർക്കും പെർമനന്റ് ആയിട്ട് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന ഒരു M1887 കണ്ട സ്കിന്നാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഡാറ്റാ മിനിയസ് ഒക്കെ തന്ന ഒരു ഈവന്റ് കലണ്ടറാണ്, അത് മാത്രമല്ല ഒരു പിക്കാണ്. ചിലപ്പോൾ നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ഈ ഒരു M1887 കണ്ട സ്കിന്ന് നമുക്ക് ഇന്ത്യൻ സെർവറിലേക്ക് ലഭിക്കാൻ ചാൻസ് ഇല്ല. ഈവന്റ് നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വരുമ്പോൾ, ഇന്ത്യൻ സെർവറിലേക്ക് വരുമ്പോൾ ഈ M1887 കണ്ട സ്കിന്നൊക്കെ ചിലപ്പോൾ മറ്റുള്ള സെർവറിലൊക്കെ ലഭിച്ചേക്കാം. ബട്ട് നമ്മുടെ ഇന്ത്യൻ സെർവറിലൊക്കെ ഈവന്റ് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഒരു 50% ചാൻസ് ഉണ്ട് നമുക്ക് M1887 കണ്ട സ്കിന്ന് കാണാൻ ചാൻസ് ഇല്ല. അഥവാ ഇനി നമുക്ക് എല്ലാവർക്കും ലഭിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് മാത്രമായിരിക്കും നമുക്ക് ഈ ഗണ്ട സ്കിന്ന് ലഭിക്കാൻ പോകുന്നത്. അതായത് കുറച്ച് ദിവസത്തേക്ക് മാത്രമായിരിക്കും നമുക്ക് എല്ലാവർക്കും ഈ ഒരു സ്കിന്ന് ലഭിക്കാൻ പോകുന്നത്. അതായത് ഒന്നോ രണ്ടോ അതായത് 3 ദിവസത്തേക്ക് നമുക്ക് ജസ്റ്റ് കളിക്കാൻ നമുക്ക് തരും ഈ ഗണ്ട സ്കിന്ന് തരും. അല്ലാതെ ഒരുപാട് പ്ലേയേഴ്സൊക്കെ ഡയമണ്ടൊക്കെ ഉപയോഗിച്ചിട്ട് വാങ്ങിച്ച ഒരു ഗണ്ട സ്കിന്നാണത്, ഒരു M1887 ഗണ്ട സ്കിന്നാണ്. അത് ഫ്രീ ആയിട്ട് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ സെർവറിൽ എല്ലാ പ്ലേയേഴ്സിനും ലഭിക്കാൻ പോകുന്ന ഒരു ഗണ്ട സ്കിന്നാണെന്ന്. സോ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, മാക്സിമം സപ്പോർട്ട് തരിക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.